നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ടൂറിസം ഈ കോവിഡിൻ്റെ പ്രത്യേക പ്രതിസന്ധി കഴിഞ്ഞാൽ ഉടനെ ഒരു കുതിപ്പുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാരണങ്ങളാലാണ് അങ്ങുമായി ഇത്തരത്തിലൊരു സംഭാഷണം നടത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലൊരു കാരണം താങ്കളുടെ അനുഭവമാണ്, താങ്കളുടെ ഈ മേഖലയിലുള്ള വൈദഗ്ധ്യവും ധാരണയുമാണ്. ആ ധാരണ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു ശ്രമത്തിന് വലിയ കരുത്ത് പകരും. ഇപ്പോൾ ഞങ്ങളിതിൽ വിദ്യാർത്ഥികൾ മാത്രമാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങളൊരു അധ്യാപകനാണ്. അപ്പോൾ ആ ധാരണ കുറേ ഞങ്ങളുടെ ഈ ഒരു ഇനീഷ്യേറ്റീവിന് ഒരു ഫ്യുവലായി മാറും എന്ന പ്രതീക്ഷയാണ് ഒന്ന്. രണ്ടാമത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ നൽകേണ്ടത് ആത്മവിശ്വാസമാണ്. സമൂഹത്തിന് ആത്മവിശ്വാസം നൽകണം. കോവിഡ് ഏറ്റവും അധികം ബാധിച്ച മേഖല ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖല ഉയർത്തെഴുന്നേൽക്കും, ഒരു സംശയമില്ല. അതിനൊരു ആത്മവിശ്വാസം നൽകുവാൻ തീർച്ചയായും അങ്ങേപോലെയുള്ള ഒരാളുമായി ഇത്തരത്തിലൊരു ആശയവിനിമയം നടത്തിയാൽ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ മേഖലയിലുള്ള പലരുമായി ഇതുപോലെ സംസാരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് നന്ദി അറിയിക്കുന്നു. താങ്കൾ പൊതുവേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. ഞാനിതിലൊരു കേൾവിക്കാരനാവാം പരമാവധി, അങ്ങ് പറയുന്നതാണ് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്റർ തന്നെ ഇങ്ങനൊരു കാര്യം അഭിപ്രായം ചോദിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഒരു തുറന്ന മനസ്സും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള മനസ്സുമാണ് സത്യത്തിൽ ഒരു വളർച്ചയുടെ ആദ്യപടിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഏത് രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ഈ മനോഭാവത്തോടുകൂടിയാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ പഠിക്കാനുണ്ട്, കാണുന്നതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. വേണമെങ്കിൽ വിമർശിക്കാൻ പോകുന്ന വഴിക്കല്ല, ഞാനൊരിക്കലും വിമർശിക്കാനല്ല സമയം കളയുക, പഠിക്കാനാണ്. അപ്പോൾ ഈ പഠിക്കുന്നത് സത്യത്തിൽ കേരളത്തിന് വേണ്ടി തന്നെയാണ്, കേരളത്തിൻ്റെ സമൂഹത്തിന് വേണ്ടി തന്നെയാണ്, അവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് നമ്മുടെ ടൂറിസം വ്യവസായത്തിന് ശരിക്കും അതൊരു തരം പൈതൃക വ്യവസായമാണ്. നാളെ അതൊരു പൈതൃക വ്യവസായം മാറേണ്ടതാണ്. അതിന് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം ഈ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷനോ ഉത്തരവാകണമെന്നില്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ തീർച്ചയായും ഈ ഒരു തുടക്കം, ഇങ്ങനെ എന്നെപ്പോലുള്ള ആളുകളെ കേൾക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് വലിയ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ, മുന്നേറ്റത്തിൻ്റെ ഒരു നാന്ദിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ മനസ്സുള്ള ഒരു ചെറുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മിനിസ്റ്റർ ഈ ഗവൺമെൻറ്റിൽ, ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വരിക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ശുഭകരമായ കാര്യം. ഞാനതൊരു എന്താണ് ഒരു സ്തുതിവചനമല്ലാതെ ഹൃദയത്തിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാണ്. തീർച്ചയായും എന്നെപ്പോലെ നിരവധി ആളുകൾ ഇത്തരം അനുഭവങ്ങളുള്ളവരുണ്ട്, പരിചയസമ്പന്നരായ ആളുകളുണ്ട്, ലോകം കണ്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഇതിന് പ്രയോജനപ്പെടും. അപ്പം നമ്മൾ ഇന്നലെ വരെയുള്ള ഒരു ടൂറിസം സംസ്കാരത്തിൽ നിന്ന് കുറച്ചേറെ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകൾ. നമുക്ക് കേരളത്തിനൊരു ബ്രാൻഡുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രചാരത്തിലൂടെ പലവിധ പ്രവർത്തനങ്ങളിലൂടെ അതിനൊരു ക്യാൻവാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 20 കൊല്ലം കഴിഞ്ഞുള്ള ഒരു ടൂറിസം സാധ്യതകൾ എങ്ങനെയായിരിക്കും ലോകത്തിൻ്റേത്? അല്ലെങ്കിൽ വേണ്ട, 10 കൊല്ലം കഴിഞ്ഞ് പോലും കേരളം എന്ന ബ്രാൻഡ് എവിടെയായിരിക്കും നിൽക്കുന്നത്? ലോകത്തെ മറ്റ് രാജ്യങ്ങൾ ആ സമയത്ത് ടൂറിസത്തിൽ എങ്ങനെയായിരിക്കും ലോകത്തിന് മുമ്പിൽ അവരുടെ പ്രോഡക്റ്റിനെ, അവരുടെ നാടിനെ അവതരിപ്പിക്കുന്നത്? ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മളിപ്പോഴേ പ്രവർത്തനം ആരംഭിക്കാം. ശരിക്കും ഈ ഒരു കോവിഡ് കാലം കഴിഞ്ഞ് പാശ്ചാത്യം, ഇവിടേക്ക് വരുന്ന കൂടുതലും പാശ്ചാത്യരായ ടൂറിസ്റ്റുകൾ, പിന്നെ ചൈനക്കാർ വന്നു തുടങ്ങണം, റഷ്യൻസ് വന്നു തുടങ്ങണം, ഓസ്ട്രേലിയ, ന്യൂസിലൻഡിൽ നിന്നുള്ള ആളുകൾ വന്നു തുടങ്ങണം, ഇവരൊക്കെ ചേർന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഈ പറയുന്ന വെള്ളക്കാരുടെ ഒരു വംശത്തിൽപ്പെട്ടവരാണ്.
ഇവരുടെ ഒരു പൊതു സ്വഭാവം ഇവരുടെ മനഃശാസ്ത്രം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവർ കോവിഡ് കാലത്ത് അസഹ്യമായ ഏകാന്തത അനുഭവിച്ച് അല്ലെങ്കിൽ അവരുടെ യാത്രകൾക്കെല്ലാം കൂച്ചുവലം കിട്ട് നിൽക്കുന്ന വിഭാഗമാണ്. നമുക്കറിയാം പുരാതന കാലം മുതൽ ഇവർ നാട് കാണാൻ ഇറങ്ങുന്നവരാണ്. പായ്ക്കപ്പലിൽ ലോകം ചുറ്റാൻ ഇറങ്ങിയ ഒരു സമൂഹത്തിൻ്റെ പിന്മുറക്കാരായവർ. ഇവർക്ക് ഒരു രണ്ട് മാസം അടുപ്പിച്ച് വീട്ടിലിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കോവിഡ് അങ്ങ് മാറിയാൽ സംഭവിക്കാൻ പോകുന്ന ഇവരുടെ ഒരു കുത്തൊഴുക്കായിരിക്കും. ഇവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. ആ നാട്ടിൽ കോവിഡ് എന്നതുകൊണ്ട് എല്ലാവരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞു പോയിട്ടില്ല. സർക്കാർ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട നിലനിൽപ്പിന് വേണ്ട പണം നൽകുന്നുണ്ട്. അവർക്കൊക്കെ അതിനുള്ള സെക്യൂരിറ്റി ഉണ്ട്. അവർക്ക് തൊഴിലധികം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ കയ്യിൽ പണമുണ്ട്, എന്നാൽ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞ് ഇവർ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതിൽ എത്ര ശതമാനം പേരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ആക്കേണ്ട ഒരു കാര്യം. അതിനുള്ള ഒരു ക്യാമ്പയിൻ ആക്ടിവിറ്റി, കേരളത്തിൻ്റെ സാധ്യതകൾ, കേരളത്തിൻ്റെ ലൈഫ്, കേരളത്തിൻ്റെ കൾച്ചർ, കേരളത്തിൻ്റെ ഹെറിറ്റേജ്, കേരളത്തിൻ്റെ ഫുഡ്, കേരളത്തിൻ്റെ ആർക്കിടെക്ചർ, കേരളത്തിൻ്റേത് മാത്രമായി എന്തൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു ദുബായ് കാണിച്ചു കൊടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല കേരളത്തിലേക്ക് ആളെ. നമുക്കൊരു യൂറോപ്പ് കാണിക്കാൻ ഇവിടെ ആവശ്യമില്ല. യൂറോപ്പ് കാണാനല്ല ഇവിടേക്ക് ഒരാൾ വരുന്നത്. കേരളത്തിൻ്റെ പൈതൃകം, കേരളത്തിൻ്റെ മാത്രമായി യുണീക്കായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ജീവിതം കൂടി ടൂറിസത്തിൻ്റെ ഒരു പ്രോഡക്റ്റാക്കി മാറണം. നമ്മുടെ നാട്ടിലെ വീടുകളിലെ അടുക്കള പോലും ഒരു ടൂറിസം പ്രോഡക്റ്റാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഓരോ വിഭവവും സായിപ്പ് സ്വപ്നം കണ്ടിട്ടില്ലാത്ത തരം വിഭവങ്ങളാണ്. നമ്മുടെ ഗ്രാമീണരുടെ തൊഴിലുകൾ, ഇപ്പോൾ കള്ള് ചെത്തുന്ന ഒരാൾ കള്ള് ചെത്താൻ പുറപ്പെടുന്നതും കള്ള് ചെത്തി അത് കള്ള് എന്ന ഒരു പാനീയമായി രൂപാന്തരപ്പെടുത്തുന്നതും വരെയുള്ളൊരു പ്രോസസ്സ് ഒരു സായിപ്പും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ്. ഇതിനെ എങ്ങനെ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റാക്കി അവതരിപ്പിക്കാൻ കഴിയും? നമ്മുടെ ഏത് ഗ്രാമത്തിലാണ് ഇത്തരം കാഴ്ചകളില്ലാത്തത്? അതുപോലെ തന്നെ പലതരം റബ്ബർ പ്ലാന്റേഷൻ മേഖല പോലും ടൂറിസത്തിന് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാം. ഞാനൊരിക്കൽ തായ്ലൻഡിൽ പോയപ്പോൾ വില്ലേജ് ടൂറിസം എന്ന് പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തു. ഇവരെന്നെ കുറേ സായിപ്പുമാരുടെ കൂടെ എന്നെയും കയറ്റി കൊണ്ടുപോയി. ആദ്യം കൊണ്ട് ഇറക്കുന്ന ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ്. എങ്ങനെയാണ് റബ്ബർ ടാപ്പ് ചെയ്തത്, അതിലൂടെ എങ്ങനെയാണ് റബ്ബർ പാറ്റ് ലാറ്റക്സ് പുറത്തു വരുന്നത്, അതെങ്ങനെയാണ് റബ്ബർ ഷീറ്റാക്കി മാറ്റുന്നത്, അത് പിന്നീട് എങ്ങനെയാണ് ടയറാക്കുന്നതാണ് ഒരു ദിവസത്തെ ടൂർ. ഞാൻ അതിനകത്ത് $100 കൊടുത്തു. ഞാനിത് ആ നാട്ടിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പാശ്ചാത്യം ഇത് കണ്ടിട്ടില്ല. റബ്ബർ എങ്ങനെ റബ്ബർ ഷീറ്റായി ടയറായി മാറുന്നുള്ള പ്രോസസ്സ് കണ്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇന്നേവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത കാഴ്ചകളും അനുഭവങ്ങളിലൂടെയും കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥ ടൂറിസം. അതിനെല്ലാ സാധ്യതയും കേരളത്തിലുണ്ട്. നമ്മുടെ ആർക്കിടെക്ചർ, നമ്മുടെ കലാരൂപങ്ങൾ, ഇതെല്ലാം മറ്റൊരിടത്തില്ലാത്തതാണ്. തെയ്യം, കഥകളി, നമ്മുടെ ഗ്രാമീണമായ കലാരൂപങ്ങൾ, നിന്നുപോയ അന്യം നിന്നുപോയ കലാരൂപങ്ങൾ, പുള്ളുവൻ പാട്ടൊക്കെ പോലുള്ള കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, ഇതൊക്കെ അവതരിപ്പിക്കാനും നിലനിർത്താനുമുള്ള ഒരു മാധ്യമമായിരിക്കും ടൂറിസം. അതല്ലാതെ ഈ കലാരൂപങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിന്നുപോകും. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പൈതൃക കലാരൂപങ്ങൾ, കരകൗശല വിദ്യകൾ നിലനിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം പണം കൊടുത്ത് ഇത് കാണാനും വാങ്ങാനും വരുന്ന ടൂറിസ്റ്റുകളുണ്ടെന്നുള്ളതുകൊണ്ടാണ്. മലയാളി മാത്രം ഇത് കാശ് കൊടുത്ത് വാങ്ങാൻ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് സാംസ്കാരിക ചുതി ഉണ്ടാക്കുന്നതൊന്നല്ല എന്ന് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകണം. സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നിന്നുപോയ കലാരൂപങ്ങളും സംസ്കാരവും ഭക്ഷണ വൈവിധ്യവും ആർക്കിടെക്ചറൽ വിസ്മയങ്ങളും വിദേശികൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടി സംരക്ഷിച്ച് നിലനിർത്തുകയും അവതരിപ്പിക്കുകയും ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ വരുമാനം വാങ്ങിയെടുക്കുകയും ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയായി, ഞാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പൈതൃക വ്യവസായമായി ടൂറിസം മാറണം. അതോടെ ഓരോ ഗ്രാമത്തിലേക്കും ഇതിൻ്റെ വരുമാനം ചെല്ലണം, ഓരോ കുടുംബത്തിലേക്കും ഇതിൻ്റെ വിഹിതം ചെല്ലണം. അതോടെ ആളുകളുടെ ഒരു മുന്നേറ്റമായി ഇത് മാറും. കേരളം മൊത്തമായി 600 കിലോമീറ്റർ നീളമുള്ള ഒരു റിസോർട്ടായി കേരളം മാറണം. ചെറിയ ചെറിയ തുരുത്തുകളായ റിസോർട്ടുകളല്ല, കേരളം ഒന്നാകെ ഒരു റിസോർട്ടായി മാറുന്ന കാലം. അപ്പോൾ ഇതാണ് എനിക്ക് ആമുഖമായിട്ട് ഒരു 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 എന്താണ് അവതരിപ്പിക്കാനുള്ള ഒരു കാര്യം. പിന്നെ വിശദമായി ഇതിൻ്റെ പല കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാവുന്നതാണെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അങ്ങ് പറഞ്ഞത്. ഒന്ന്, ഡെസ്റ്റിനേഷനുകൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് ഡെസ്റ്റിനേഷനുകളുണ്ട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം തന്നെ ലോകത്തെ 10 അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകളായി കണ്ടതിലൊന്ന് മലബാറാണ്. മലബാറാണ്. മലബാറിൽ സ്വാഭാവികമായിട്ട് വയനാട് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു തന്നെയാണ് ശരി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടൂറിസം എന്ന് പറഞ്ഞാൽ കേവലം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾക്ക് അപ്പുറത്തേക്ക്, അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചരിത്രം, കൾച്ചർ, നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ വ്യത്യസ്ത രീതികൾ, ഭക്ഷണ വൈവിധ്യം ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തിലും ഒന്നിൽ കുറയാത്ത ഡെസ്റ്റിനേഷൻ എന്നൊരു കാഴ്ചപ്പെടുപ്പ് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അങ്ങനത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. താങ്കളുടെ അഭിപ്രായം കൂടി അതിൽ വിലമതിക്കുന്നതാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒന്നിൽ കുറയാത്ത ഡെസ്റ്റിനേഷൻ, ഓരോ ജില്ലയിലും അതിൻ്റെ ഭാഗമായി ഒരു ഡെസ്റ്റിനേഷൻ മാപ്പ് അടുത്ത ഘട്ടത്തിൽ വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ആകെയുള്ളൊരു ഡെസ്റ്റിനേഷൻ മാപ്പ്, ഇതാണ്
തുടക്കത്തിൽ ആലോചിക്കുന്നത്? അതിനെ കുറച്ച് കൂടി ഒരു അതിന് തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് തന്നെ ഇതിനുവേണ്ടി ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ പി ഡബ്ല്യു ഡിക്ക് വേണ്ടി അങ്ങ് വളരെ ഫലപ്രദമായ ഒരു ആപ്പ് ഉണ്ടാക്കി, അത് വളരെ ജനകീയ സ്വീകാര്യത ഉണ്ടായ ഒരു കാര്യമായിരുന്നു. അതുപോലെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രാമത്തിലെയും ആളുകൾക്ക് അവൻ്റെ ഗ്രാമത്തിലെ ഹൈലൈറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ, സജസ്റ്റ് ചെയ്യാൻ, അവിടുത്തെ ഉത്സവങ്ങളുടെ പ്രാധാന്യം, പ്രത്യേകതകൾ, അതിൻ്റെ ചിത്രങ്ങൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഉള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ആകാൻ സാധ്യതയുള്ളത്, അവിടുത്തെ ചില വിചിത്ര ജീവിത രീതികൾ, ഓരോ ഗ്രാമീണനും ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റണം ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് പോലെ തന്നെ ഓരോ ഗ്രാമത്തിൽ നിന്നും നമ്മളൊരു കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയല്ല, ആ ഗ്രാമത്തിലെ വിചിത്ര ജീവിതങ്ങൾ, വിചിത്രമായ അനുഷ്ഠാനങ്ങൾ, വിചിത്രമായ ഭക്ഷണം, അതിന് നമ്മൾ സ്ലോട്ടുകൾ കൊടുത്താൽ മതി, സെഗ്മെൻറ്റ്സ് കൊടുത്താൽ മതി, അതിലേക്ക് ആർക്കും പോസ്റ്റ് ചെയ്യാം. അത് ഈ വിക്കിപീഡിയയിലെ പോലെ ആ നാട്ടുകാരന് തന്നെ അതിൽ തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അനന്ത പ്രവാഹമായിരിക്കും. അത് ഓരോ ഗ്രാമത്തിൽ ഇത്രയൊക്കെ അത്ഭുതങ്ങളുണ്ടോ എന്ന് അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം മരങ്ങാട്ടുപുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തിരുവനന്തപുരത്തേക്ക് എനിക്ക് അറിയണമെന്നില്ല. ഇപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ പറഞ്ഞല്ലോ, ഒരു ജില്ലയുടെ തന്നെ മറ്റൊരു ജില്ലയിലുള്ളവർക്ക് അറിയുന്നില്ല കേരളത്തിൽ. അതെ, ഈ ആപ്പിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ നിങ്ങൾ അതിൻ്റെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് വളരെ നന്നായി. ആ ആലോചനയിൽ ഇതിൻ്റെ എല്ലാ സാധ്യതകളും നോക്കി പ്രത്യേകിച്ച് വേറെ തരത്തിലുള്ള ദുരുപയോഗങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് മാറ്റി തീർക്കേണ്ടതുണ്ട്. അതെന്തായാലും ഞങ്ങളുടെ ഒരു ആലോചനയുണ്ട്. പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡെസ്റ്റിനേഷനുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നിലവിലുള്ള ഡെസ്റ്റിനേഷനുകൾ സംരക്ഷിക്കേണ്ട ഒരു പ്രധാന പ്രശ്നമാണ്. നിലവിലുള്ള ഡെസ്റ്റിനേഷനുകൾ സംരക്ഷിക്കുക എന്നുള്ള പ്രധാന പ്രശ്നത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്, അതിന് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദേശ ടൂറിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. വിദേശ ടൂറിസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ഒരേ പാറ്റേണാണ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഞാൻ പറയേണ്ട സ്ഥലങ്ങളുടെ പേരും പറയുന്നത് ഒരു നാലോ അഞ്ചോ സ്ഥലം അത് കഴിഞ്ഞ് പോകുന്നു. അതൊരു നാല് ജില്ലക്കകത്ത് അതല്ലല്ലോ കേരളം. അതല്ല കേരളം, അതൊരു പ്രശ്നമാണ്. അതിനെ എങ്ങനെ മാറ്റി തീർക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും? ഇന്നത്തെ കാലത്ത് നമ്മളീ പറഞ്ഞ വ്യത്യസ്തങ്ങളായ ജീവിതം, അല്ലെങ്കിൽ ഈ പാശ്ചാത്യര് പ്രത്യേകിച്ച് അവരാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ, അവരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും ജീവിതവും ജീവിത അനുഭവങ്ങളും ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനുള്ള സാധ്യതകളോട് നമ്മൾ കണ്ടെത്തണം. അതായത് ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഇത്തരം വൈവിധ്യമുള്ള ചില കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവരത് സ്പ്രെഡ് ചെയ്യും. ഇത് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ ഇവരുടെ ഫ്രണ്ട്സ്, ഇവരുടെ സർക്കിളിലുള്ള ആളുകളിലേക്കൊക്കെ ഇതെത്തും. ഇവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇതേ മനോഭാവം ഉള്ളവരായിരിക്കും, ഇതേ ട്രാവൽ ഫ്രീക്കായ ആളുകളായിരിക്കും. ഇത്തരത്തിൽ ഈ കടൽത്തീരം എന്ന് പറയുന്നത് ഇനി മാർക്കറ്റ് ചെയ്യുന്ന വലിയ അർത്ഥമില്ല. ലോകത്തിൽ നമ്മുടേതിനേക്കാൾ സുന്ദരമായ കടൽത്തീരങ്ങൾ ഇപ്പോൾ മാലിയിൽ, മാലദ്വീപ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കടൽത്തീരം കണ്ടയാൾക്ക് നമ്മുടേതാരം അത്ഭുതമാവണമെന്നില്ല. ഭൂപ്രകൃതിക്കൊക്കെ അങ്ങനെ ഒരു പരിമിതിയുണ്ട്. ചിലപ്പം നമ്മളുടേത് മാത്രമായ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം ശ്രീലങ്കയൊക്കെ ആ മട്ടിൽ കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതിയായിട്ട് ഇങ്ങനെ മത്സരിക്കുക. ഈ വൈവിധ്യം എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് സ്റ്റൈലിൻ്റെ, കൾച്ചറിൻ്റെ, ഹെറിറ്റേജിൻ്റെ, ഭക്ഷണ വൈവിധ്യത്തിൻ്റെ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മുടെ നാട്ടിലൊക്കെ പനങ്കഞ്ഞി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പനയുടെ നൂറ് കുറുക്കി എടുത്തിട്ട്, അത് എനിക്ക് തോന്നുന്നത് ദാരിദ്ര്യകാലത്ത് ആളുകൾ കഴിച്ചിരുന്നൊരു സാധനമാണ്. പന മുറിച്ചിട്ട് അതിൻ്റെ തടി എടുത്ത് അതിൻ്റെ നൂറ് കലക്കിയെടുക്കുന്നു. ഇത് ഇവിടെ അങ്ങ് വെച്ചിട്ട്, പനയുടെ ഒരു തടി ഇവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിനോട് പറയുകയാണ്, നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, നിങ്ങൾക്ക് തരാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഈ തടി എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായി മാറുന്നു എന്നുള്ള പ്രോസസ്സും കൂടെ ഇവ ഇയാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വിചാരിക്കുക. നാളെ രാവിലെ എന്നിട്ട് അത് പ്ലേ ഈ പ്രോസ കൊത്തിയിരിക്കുന്നു, അതിൻ്റെ നൂറെടുക്കുന്നു, പൊടിക്കുന്നു, കുറുക്കിയെടുക്കുന്നു, അങ്ങനെ ഇത് പനങ്കഞ്ഞിയായി മാറി ഇതൊരു പ്ലേറ്റിൽ ജെല്ലി പോലെ, ഒരു പുഡിങ് പോലെ രാവിലെ ഇത് വിളമ്പുന്നു. ഇത് മുഴുവൻ ഇയാൾക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം കൂടെ ചെയ്തെന്ന് വിചാരിച്ച് ഇയാൾ പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഈ തടിയാണ് നാളെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അടുത്ത പോസ്റ്റിന് വേണ്ടി രാവിലെ വരെ വെയിറ്റ് ചെയ്യുക, രാവിലെ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ മുഴുവനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചില ടെക്നിക്കുകളിലൂടെ നമ്മളുടെ ഇത്തരം വിചിത്രമായ ഇത് ഒരു ഒരു പാശ്ചാത്യ ലണ്ടനിൽ ജീവിക്കുന്ന ഒരു സാഹിബിന് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരു തടി തിന്നുന്ന ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ഈ തടിയെ എങ്ങനെ ഫുഡായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു? അവരൊന്നും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇത്തരത്തിലുള്ള ലിസ്റ്റ് ചെയ്യാവുന്ന നിരവധി ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ഈ ഭക്ഷണ വൈവിധ്യത്തിൻ്റെ അത്ഭുതങ്ങൾ, ഇതെല്ലാം ഉണ്ട്. തെങ്ങിൽ നിന്ന് തന്നെ, തേങ്ങയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, കരിക്ക് മുതലേ അങ്ങോട്ട് ഇത് ഇതെന്തെല്ലാം കാര്യത്തിന് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്ന ടെക്നിക് വേണം. നമ്മൾ കോടാനുകോടി മാധ്യമങ്ങൾക്കും പരസ്യേജൻസികൾക്കും കൊടുക്കുന്നതിന് പകരം ഈ ഡെസ്റ്റിനേഷനുകളെ ഡെവലപ്പ് ചെയ്യുകയും കസ്റ്റമറെ തന്നെ ഇതിനെ പ്രചാരകരാക്കി മാറ്റുക. സോഷ്യൽ മീഡിയയുടെ സാധ്യത അനന്തമാണ്. നമ്മുടെ ഓരോ ഗസ്റ്റും നമ്മുടെ പ്രചാരകരായി മാറണം. മാറണമെങ്കിൽ അവനെ അത്ഭുതപ്പെടുത്തണം, ഞെട്ടിക്കണം, അവന് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, തോന്നുന്ന പ്രസൻറ്റേഷൻസ് ആയിരിക്കണം ഇതുവരെ. ഈ രീതിയിൽ ഇതിനെ റീഡിഫൈൻ ചെയ്തെടുക്കണം.
സോഷ്യൽ മീഡിയ വലിയൊരു റോള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഞങ്ങൾ ആ മേഖലയിൽ ഇടപെടും. പിന്നെ ഈ വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഏറ്റവും അധികം വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ യു കെയിൽ നിന്നാണ്. അതെ. പക്ഷേ യു കെയേക്കാൾ എത്രയോ അടുത്താണ് ചൈന. അതെ. ലോകത്ത് ടൂറിസ്റ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ ചൈനയാണ് മുൻപന്തിയിലുള്ള രാജ്യം, രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്. അപ്പൊ എന്തുകൊണ്ട് ചൈനീസ് ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ? മാത്രമല്ല, ചൈനയിൽ ട്രാവൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ചൈനയാണ് യൂറോപ്പ് ഒന്നും കറക്റ്റ്. അപ്പൊ എന്താണ് ചൈനീസ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ? ഇപ്പൊ നമുക്കതിൽ ചില രീതിയിൽ പിറകിലാണ് നമ്മൾ. അതെ, അത് നമ്മൾ അവരുടെ ടേസ്റ്റുകളും കൂടെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അവർ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബീജിംഗിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ഫുള്ളാണ്. അതേ ഫ്ലൈറ്റിൽ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആൾ കുറഞ്ഞു. അതായത് ഇവർ കേരളത്തിലേക്ക് വരുന്നില്ല, ശ്രീലങ്കയിൽ വന്നിറങ്ങി കൊളംബോയിൽ വന്നിട്ട് ഇറങ്ങി ഈ പറഞ്ഞ അത്ഭുതങ്ങളിലേക്ക് പോവാണ്. അതിലൊരു കാര്യം ബുദ്ധിസം കുറച്ച് കാണും, ബുദ്ധൻ്റെ പല്ലവിടെയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കാണും. പക്ഷേ അതല്ലെങ്കിലും ചൈനക്കാരെ ആകർഷിക്കുന്ന കുറേ ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കൾച്ചറൽ ഡിഫറൻസുകൾ, കൾച്ചറൽ സാമ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അതിനുള്ള പ്രസൻറ്റേഷൻസ് നമ്മൾ ചൈനയിൽ വേണ്ടത്ര നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമാണ്. അവർക്ക് ഇങ്ങനൊരു ഡെസ്റ്റിനേഷൻ ഉള്ളതായിട്ട് അറിയുന്ന ചൈനക്കാരില്ല. ചൈനക്കാരൻ ആകെപ്പാടെ ഇന്ത്യയെക്കുറിച്ച് അറിയുന്നത് അവൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ ചെല്ലുന്ന ഒരു കമ്പനി എന്നുള്ള മട്ടിലാണ്, ഒരു നാടെന്നുള്ള മട്ടിലാണ്. മലയാളികൾ ധാരാളം പേര് അവിടെ വന്ന് ഈ പ്രോഡക്ട്സ് ഇങ്ങോട്ട് കയറ്റി അയക്കാൻ ആക്കാൻ പറ്റണം. അവൻ്റെ ഒരു പ്രോഡക്റ്റ് ചൈനയിൽ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ. അപ്പൊ അത് ഒരു അനന്ത സാധ്യതയാണ്. ചൈന ടൂറിസ്റ്റുകളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ജപ്പാനും പറ്റും. അപ്പൊ അതിന്റെ ഒരു ശ്രമം തീർച്ചയായിട്ടും നമുക്ക്. ചൈന എന്ന് പറയുന്ന ഒരു അക്ഷയ ഖനിയാണ്. കാരണം അവർ യാത്ര ചെയ്യാൻ, കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചില പാക്കേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ യൂറോപ്പൊന്നും അല്ല, അവിടെ ജനത്തിന് ഒരു പഞ്ഞവുമില്ല. അവരെ യാത്ര ചെയ്യാൻ പ്രാപ്തരായ ആളുകളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുക, വ്യവസായികളും സാമ്പത്തിക ശേഷിയുള്ളവരുമൊക്കെ. ഞങ്ങൾ അതിന്റെ ഒരു പ്രത്യേക പഠനത്തിലാണ്. അപ്പോൾ ചൈനീസ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ ഒരു പഠനത്തിലാണ്. അത് എനിക്ക് നമ്മൾ തമ്മിൽ ഒരു ചർച്ച കൂടി അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒന്ന് നടത്തേണ്ടി വരും. പിന്നെ ഈ ഉത്തരവാദിത്ത ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ സാധ്യത എങ്ങനെ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് കുറേ കൂടി വിശാലമായി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് നല്ല പ്ലാനിംഗ് ഉണ്ടാകേണ്ടതുണ്ട്, നല്ല കണക്ഷനുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടി താങ്കളുടെ ടൂറിസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗ ആളുകളെയും ഇതുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് ഇതിനകത്ത്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഏത് രാജ്യത്ത് നമ്മൾ ചെന്നാലും ആ നാടിൻ്റെ പൈതൃകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മൾ ആ രാജ്യത്ത് പോയി എന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന എന്തെങ്കിലും സുവനീറുമായിട്ടാണ് എല്ലാവരും മടങ്ങുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പാരീസിൽ പോയ ആളുടെ വീട്ടിൽ മിക്കവാറും ഒരു ഈഫൽ ടവറിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാവും. അങ്ങനെയാണ് അയാൾ പാരീസിൽ പോയി നമ്മൾ അറിയുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പോഴും മടങ്ങുമ്പോൾ ഇവൻ വീടിൻ്റെ ഏറ്റവും മുമ്പിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയുടെ ഏറ്റവും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു സാധനമില്ല. എന്തുകൊണ്ടില്ല? നമ്മളിപ്പോഴും ഉണ്ടാക്കുന്നത് അപരിഷ്കൃതമായ രീതിയിൽ, പ്രൊഫഷണലുകളല്ലാത്ത രീതിയിൽ, ഒരു കഥകളി തലയോ ഒരു ചുണ്ടമ്മള്ളമാണ് നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവാത്ത ഒരു ചുണ്ടമ്മള്ളത്തിൻ്റെ ഒരു മാതൃകയാണ്. ഇതിന് പകരം നമ്മുടെ ഫൈൻ ആർട്സ് കോളേജുകളിലെ കുട്ടികളെ അവരുടെ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട്, അവിടുന്ന് എത്രയോ കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട്, അവരിപ്പോൾ ഇറങ്ങിയിട്ട് പലതും സിനിമയുടെ ആർട്ട് ഡയറക്ടറാകാനാണ് പോകുന്നത്, അല്ലെങ്കിൽ ജോലിയില്ലയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. കല പഠിച്ചവർക്ക് എന്താണ് സാധ്യത എന്നാണ്. ഇത്തരം സാധനങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ചുമതല അവരിലേക്ക് എത്തിച്ചുകൂടെ? അവർക്കതിൻ്റെ സാധ്യത തുറന്നു കൊടുത്തുകൂടെ? ഇപ്പോൾ തെയ്യത്തിൻ്റെ ഒരു രൂപം നമുക്ക് ഈ മേശപ്പുറത്ത് വെക്കാവുന്ന ഒരു രൂപം ഇന്ന് കിട്ടാറുണ്ടോ? ആ പൂർണ്ണതയുള്ള ആ തെയ്യം കലാകാരൻ ആ മുഴുവൻ ഫോമിലും അങ്ങ് നിൽക്കുന്ന ഒരു രൂപം, ഒരു ഫുൾ ഫോം, ഒരടി പൊക്കം ഉള്ളത്, ഇതുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഈ തെയ്യം എന്താണെന്നും ആ കലരൂപം എന്താണെന്നും ഒരു രണ്ട് സെൻറ്റൻസ് എഴുതിയും കൂടെ വെച്ചാൽ ഇത് ലോകം മുഴുവൻ എത്തില്ലേ? കഥകളിയുടെ ഒരു തല മാത്രമല്ല ഞാൻ പറഞ്ഞത്, മുഴുവൻ രൂപം, ആ വേഷവിധാനങ്ങളോടെ നിൽക്കുന്ന ആ രൂപം, ഇതല്ലേ കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഓരോ യൂറോപ്യൻ വീട്ടിലും അമേരിക്കൻ വീട്ടിലും ചൈനീസ് വീട്ടിലും പ്രതിനിധാനം ചെയ്യേണ്ടത്? ആ വീട്ടിൽ കയറി ചെല്ലുന്ന ഇത് എവിടുന്ന് കിട്ടി? കേരളം. അപ്പം നമ്മളുടെ ഓരോ കലാരൂപത്തെയും, നമ്മളുടെ ചില ഭക്ഷ്യവൈവിധ്യത്തെ പോലും ഇങ്ങനെ കലാരൂപങ്ങളാക്കി, അതായത് മോണിമെൻറ്റ്സ് അല്ലെങ്കിൽ സുവനീറുകളാക്കി മാറ്റുന്ന കലാകാരന്മാർ വേണം. രണ്ട്, ഇത്തരം ഷോകൾ എല്ലാ ഗ്രാമത്തിലും ഒരു ആംഫി തിയേറ്റർ പോലൊരു സംവിധാനം ഗ്രാജുവലി ഉണ്ടാവണം. അവിടെ പല വീടുകളിൽ താമസിക്കുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് വൈകുന്നേരം ഒത്തുചേരുന്ന ഒരു സ്ഥലമായിരിക്കണം. അവിടെ വൈകുന്നേരം ആ ഗ്രാമീണ കലാകാരന്മാരുടെ പെർഫോമൻസ് ഉണ്ടാവണം. എല്ലാ ഗ്രാമത്തിലും കുറേ പഞ്ചമേളക്കാർ, പഞ്ചവാദ്യക്കാരും ഒക്കെ ഉണ്ട്. ഇവർക്ക് പണിയില്ലാത്ത സമയങ്ങളുണ്ട്, തിരക്കില്ലാത്ത സമയമുണ്ട്. ഈ സമയത്ത് ഇവിടെ വന്ന് വൈകുന്നേരം ഒരു മണിക്കൂർ പെർഫോമൻസ് പോയി കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനമായി. അവിടെ എന്തെല്ലാം ഗ്രാമീണ കലാകാരന്മാരുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് അവതരിപ്പിക്കുന്നവർക്ക് വരുമാനമായി. രണ്ട്, ഈ ഹോം സ്റ്റേകൾ പോലെ വീടുകളോടനുബന്ധിച്ചുള്ള ഈ ഔട്ട് ഹൗസുകൾ വരുന്നു.
അവിടെയൊക്കെ ഒരു ഒരു പഞ്ചായത്തിൽ ഒരു 50 എണ്ണം ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെയൊക്കെ സീസണിൽ നിറയെ ആളുകളുണ്ടെങ്കിൽ ഈ ഇവരുടെ ബെഡ്ഷീറ്റുകളും ഇതെല്ലാം എല്ലാ ദിവസവും മാറേണ്ടതുണ്ട്. ഇതെടുത്തുകൊണ്ടുപോയി അലക്കി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാൾക്ക് സാധ്യത ഉണ്ടാകില്ലേ? സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് സാധ്യത ഉണ്ടാകും. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ സൈക്കിളിലായിരിക്കും സഞ്ചരിക്കുക, ഭക്ഷണം 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 വിഭവങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പം എന്തിനേറെ ഒരു കടൽ തീര കായൽ തീരത്തോ നദീതീരത്തോ ഉള്ള ഒരു ഗ്രാമമാണെങ്കിൽ വള്ളമൂന്നുകാരന് വരെ അവിടെ സാധ്യതയാണ്. കാരണം ഈ വള്ളത്തിൽ ഈ നദിയിലൂടെ ഒരു ഒരു 2 മണിക്കൂർ കൊണ്ടുപോയി ഗ്രാമങ്ങളൊന്ന് കാണിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവന് ടിപ്പും കിട്ടും പൈസയും കിട്ടും ഇതിൻ്റെ കൂലി. അപ്പം ഓ ടാക്സിക്കാര് അപ്പം അവിടെ നിന്ന് ഇപ്പം ഇപ്പോൾ കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ വന്ന് രാവിലെ വയനാട് ഒന്ന് കാണിച്ചിട്ട് വൈകിട്ടത്തേക്ക് തിരിച്ചു കൊണ്ടിരുന്ന ഒരു ട്രിപ്പ് വെക്കാം, അത് അവിടുത്തെ ടാക്സിക്കാരിലേക്ക് എത്തുകയായി. അപ്പം സമഗ്ര മേഖലയിലും അത് ഗവൺമെൻറ്റിലേക്ക് എത്തിയിട്ട് പൊതു സംവിധാനങ്ങളായിട്ട് തിരിച്ചു കിട്ടുകയല്ല ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ടൂറിസത്തിലൂടെ വരുന്ന വരുമാനം റിസോർട്ടുകൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു, ആ ടാക്സ് റോഡായിട്ടും മരുന്നായിട്ടും ഒക്കെ ഇവർ ചെല്ലുന്നുണ്ടാവാം. ഇതല്ല, ഡയറക്റ്റ് ഓരോ മലയാളിയിലേക്കും കിട്ടുമ്പോൾ അവരും ചിന്തിക്കുന്നു ഇത് ടൂറിസം എൻ്റെയും കൂടെ ചോറാണ്, എൻ്റെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ടൂറിസം പ്രോജക്റ്റുകൾക്ക് എതിരി നിൽക്കുന്ന മനോഭാവം, ഇതൊന്നും നടക്കില്ല എന്നുള്ള ചിന്തയും, ഇത് നമുക്കൂടെ പ്രയോജനം ഉണ്ടാകുന്നതാണെന്നുള്ള ചിന്തയും വളരും. അതോടെ ഗ്രാമീണ മേഖലയിലും വലിയൊരു തരംഗം ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും സാധ്യതയുള്ള പൊള്യൂഷൻ ഇല്ലാത്ത സംസ്കാരത്തെ സംരക്ഷിക്കുന്ന നിലനിർത്തുന്ന സംസ്കാരത്തെ നശിപ്പിക്കുന്ന അല്ല ഞാനീ പറയുന്നത്, നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കേരളത്തിൻ്റെ ഒരു പൊതു എന്താണ് സംരംഭമായിട്ട് ടൂറിസം മാറും. കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചറാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഭക്ഷണ വൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ വളരെ ചെറിയ സംസ്ഥാനമാണ്, പക്ഷെ കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യം ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ അത്ഭുതകരമാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഈ ടൂറിസത്തെ വളർത്താം? ഇപ്പോൾ ഫുഡ് ടൂറിസം അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിവൽ, അതുപോലെ ഓരോ ഇപ്പോൾ മലബാറിലെ ഭക്ഷണ രീതി ഒന്ന്, തിരുവിതാംകൂറിലെ വേറെ, മധ്യകേരളത്തിലെ വേറെ, ഇതെങ്ങനെ നമുക്ക് ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടി കോർത്തിണക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? രണ്ടുമൂന്ന് രീതി ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഈ ഫുഡ് ഭക്ഷ്യവിഭവങ്ങളിൽ പലതും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ വയനാട്ടിലെ ആദിവാസികളുടെ ചില ബാംബൂ ഷൂട്ടൊക്കെ പോലുള്ള പല വിചിത്രങ്ങളായ പോഷക സമൃദ്ധമായ ചില പല വിഭവങ്ങളുണ്ട്. അതായത് ഈ മുളങ്കൂമ്പ് കൊണ്ടുണ്ടാക്കുന്ന കുറേ വിഭവങ്ങൾ ഇന്നത്തെ തലമുറയിൽ അധികം പേർക്ക് അറിയില്ല, പക്ഷേ ഇപ്പോഴും അത് അറിയുന്ന ധാരാളം പേരുണ്ട്. ഈ ആദിവാസി ഗ്രാമങ്ങളെ നമുക്ക് എന്തുകൊണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകളാക്കിക്കൂടാ? അവരെ കാണിക്കാൻ കൊണ്ടുമല്ല, അവർ ഹോസ്റ്റ് ചെയ്യുന്ന സംരംഭങ്ങളുണ്ടാവണം. ഒരു ആദിവാസി ഗ്രാമം ഉണ്ടെങ്കിൽ അതിനിപ്പുറം ഒരു ആദിവാസി ഗ്രാമത്തിൻ്റെ അതേ മാതൃകയിൽ ഒരു ഗ്രാമം രൂപീകരിച്ച് അവിടെ ടൂറിസ്റ്റുകളും താമസിക്കുകയും ഇവരുടെ കലാരൂപങ്ങൾ, ഇവരുടെ ഭക്ഷണ വൈവിധ്യങ്ങൾ, ഇവരുടെ ഒപ്പം ട്രക്കിങ്ങിന് വനത്തിലൂടെ പോകുന്നത്, ഇവർ തേൻ ശേഖരിക്കാൻ പോകുന്ന വഴിക്ക് ഇവരെയും കൂടെ കൂടെ കൊണ്ടുപോകുന്നത്, വനത്തിലെ മരങ്ങളെയും ഔഷധ സസ്യങ്ങളെയും ഇവർ പരിചയപ്പെടുത്തുന്നത് ആദിവാസികൾക്ക് വരുമാനമായി, അവർക്ക് ഇതിൻ്റെ ഒരു അവരാണിത് നടത്തുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇവരുടെ ഗ്രാമത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഇത്തിരി മാറി ഒരു അതേ ശൈലിയിൽ പരമ്പരാഗതമായ വയനാടൻ ആദിവാസി ഗ്രാമീണ ശൈലിയിൽ വീടുകൾ നിർമ്മിച്ച് അതേ ശൈലിയിൽ പുല്ലുമേഞ്ഞ കോട്ടേജുകളുടെ അതേ രൂപത്തിലുള്ള ഗ്രാമം ഉണ്ടാക്കണം ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ. ഇവരെ നയിക്കുന്നത്, ഇവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നത്, ഇവർക്ക് വേണ്ട ഫെസിലിറ്റി ഒരുക്കുന്നതൊക്കെ ഇവരായിരിക്കണം. ആ ബ്രാൻഡ് അംബാസിഡർ ആദിവാസിയാണ്. യെസ്, നമുക്ക് പഴയൊരു ചരിത്രമുണ്ട് വയനാട്ടിൽ. ഉണ്ട്, അതെ അതെ. രണ്ടാമത്തെ കാര്യം, ഈ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ വന്നാൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലെല്ലാം ഫുഡാണ് പ്രധാന ഈ ടൂറിസം പ്രോഡക്റ്റുകളൊന്ന്. കേരളത്തിൽ നിർഭാഗ്യവശാൽ നമ്മൾ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല വേണ്ട രീതിയിൽ. നമ്മളൊരു റിസോർട്ടിലല്ലേ ഹോട്ടലിൽ വന്ന് താമസിക്കുമ്പോൾ അവിടെ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോരുക എന്നുള്ളതല്ലാതെ നമുക്ക് നല്ലൊരു ഫുഡ് സ്ട്രീറ്റ് ഇല്ല. നമ്മൾ ചൈനയിൽ ചെന്നാൽ അല്ലെങ്കിൽ മലേഷ്യയിൽ ചെന്നാൽ, തായ്ലൻഡിൽ ചെന്നാൽ, യൂറോപ്പിൽ പോലും ചെന്നാൽ അവിടെയെല്ലാം രാത്രിയിലാണ് ടൂറിസ്റ്റുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കൂടുതൽ. അതായത് പകൽ ഡെസ്റ്റിനേഷനുകളിലൂടെ പോകും, പ്രധാന കാഴ്ചകളിലൂടെ പോകും, വൈകുന്നേരമാണ് ഇവിടെ റിലാക്സേഷൻ ടൈം. ഈ റിലാക്സേഷന് നമുക്കിപ്പോൾ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റായ അർത്ഥത്തിൽ എടുക്കുന്ന കുറേ ആളുകളുണ്ട്, അതല്ല ഞാനീ പറയുന്നത്. ഭക്ഷണ വൈവിധ്യവും കലാരൂപങ്ങളുടെ പെർഫോമൻസ് നടക്കേണ്ട സമയമാണിത്. ഈ ഭക്ഷണ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കടയിലല്ല പോകേണ്ടത്. ഇപ്പോൾ വിയറ്റ്നാമിലെ ഞാൻ പല സിറ്റികളിലും ഫുഡ് സ്ട്രീറ്റുകളാണ്, അതായത് നിരവധി റെസ്റ്റോറൻറ്റുകൾ ചേർന്നിട്ട് സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ കസേരകൾ നിരത്തിയിട്ട് മേശകൾ വെച്ചിട്ട്. ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് വിയറ്റ്നാമിലെ ഒരു പരമ്പരാഗത ഭക്ഷ്യ ഒരു ഒരു മത്സ്യവിഭവമായിരിക്കാം, വേറൊരിടത്ത് കൂന്തൽ കൊണ്ടുള്ളൊരു വിഭവമായിരിക്കാം. ഇത് ഏതും എവിടെ ഇരുന്നാലും കിട്ടും ഓർഡർ ചെയ്താൽ. നിങ്ങളുടെ മുമ്പിൽ ആ മെനു കാർഡിങ് വരികയാണ്, ഈ മെനു കാർഡിനകത്ത് പടവും കൂടെ വെച്ചിരിക്കുകയാണ്, വിചിത്രങ്ങളായ വിഭവങ്ങൾ. അപ്പോൾ ഈ എന്താണ് കല്ലിമേക്കായ കൊണ്ടൊരു വിഭവമാണെങ്കിൽ അത് അപ്പുറത്തിൻ്റെ അപ്പുറത്തെ കടയായിരിക്കും, പക്ഷേ അവരിവിടെ കൊണ്ടൊന്ന് കൊടുത്തോളൂ. മനസ്സിലായില്ലേ? ആയിരക്കണക്കിന് ആളുകളാണ് ഇരിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം നിരവധി ആളുകളോടൊപ്പം, ആയിരക്കണക്കിന് ആളുകളോടൊപ്പം ഇങ്ങനെ ഭക്ഷ്യവൈവിധ്യമുള്ള ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജിയാണ്. ഒറ്റയ്ക്ക് ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിലായില്ലേ? അത്തരത്തിൽ ഫുഡ് സ്ട്രീറ്റുകൾ നമുക്ക് വേണം. കോഴിക്കോട് വേണം, കൊച്ചിയിൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്ത് വേണം, തിരുവനന്തപുരത്ത് വേണം,
ഇവിടെ തന്നെ കോവളം പോലുള്ള ഭാഗങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ വേണം. ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കൾച്ചർ നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാകും. കാരണം നമുക്ക് 7 മണി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല ചെയ്യാൻ. അത് കറക്റ്റാണ്. മനുഷ്യർ 7 മണി അല്ല, ഇവർ പൈസ കൊടുക്കുന്നത് 24 മണിക്കൂറിനാ. ഒരു ടൂറിസ്റ്റ് കാശ് മുടക്കി വരുമ്പോൾ 5 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ 5 രാവും പകലും ആയിരുന്നു പൈസ കൊടുക്കുന്നത്. ഇനിയിപ്പോ കേരളത്തിൽ വന്നാൽ പകല് മാത്രമേ ഉള്ളൂ. രാവും പകലും വേണം. രാവ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെയും കലാരൂപങ്ങളുടേതും ആയിരിക്കണം. പെർഫോമൻസുകൾ നടക്കണം. ഇപ്പൊ ഈ ഫുഡ് സ്ട്രീറ്റ് ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരു പെർഫോമർക്ക് പെർഫോം ചെയ്യാം. മനസ്സിലായില്ലേ? ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ് പെർഫോമർ ആയിട്ട് അവിടെ നടക്കും. ഇതാണ് യൂറോപ്പിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിനെയാണ് ഈ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കോപ്പി അടിച്ചിരിക്കുന്നത്. ചൈന ചെന്നാല്, വിയറ്റ്നാമിൽ ചെന്നാല്, ഈവൻ മംഗോളിയയിൽ പോലും ഇത്തരത്തിൽ അവർ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഫുഡ് സ്ട്രീറ്റ്, അതെ, ഫുഡ് സ്ട്രീറ്റ് വലിയൊരു ആശയമായിരുന്നു. ഫുഡ് സ്ട്രീറ്റ് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഫുഡ് സ്ട്രീറ്റിന്റെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ KTDC. അതെ അതെ. KTDC എങ്ങനെ നമുക്ക് ഫലപ്രദമായി കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? KTDC എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് KTDC ഹോട്ടൽ നടത്തേണ്ട സ്ഥാപനമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ KTDC ഇതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറണം. അതായത് ഈ പറഞ്ഞ ഗ്രാമീണ ടൂറിസത്തെ ട്രെയിൻ ചെയ്യുന്ന, അവർക്ക് വേണ്ട ഇൻപുട്സ് കൊടുക്കുന്ന, അവരെ എങ്ങനെയായിരിക്കണം ഏകീകൃതമായിട്ട്, കാരണം KTDC ഹോട്ടൽ നടത്തി പരിചയമുണ്ട്, അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ വൈദഗ്ധ്യമുള്ള ധാരാളം ആളുകളുണ്ട്, അവരിവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംവിധാനമായി മാറണം. ഇവരിലേക്ക് ബുക്കിംഗ് കൊടുക്കുന്ന ഒരു സംവിധാനമായി മാറണം. ബുക്കിംഗ് വിദേശത്ത് നിന്ന് എടുക്കുന്ന ഒരു സംവിധാനമായി മാറണം. അത് ജില്ലകൾ വഴി ഈ പറഞ്ഞ ഓരോ വീട്ടിലേക്കും ആളുകളെ അലോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമായി മാറണം. അതായത് ഈ ജനങ്ങളുടെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ഈ ടൂറിസം ചെറിയ ചെറിയ സെൻറ്ററുകളുടെ, ടൂറിസത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ ഓപ്പറേറ്റർമാരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംരംഭമായിട്ട്, ഒരു അംബ്രല ഓർഗനൈസേഷനായിട്ട് KTDC മാറണം. ഈ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ടൂറിസം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പോലെ തന്നെ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം അത് നമുക്ക് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണല്ലോ. അതെ അതെ അതെ. ആ ചരിത്രത്തെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടം, കോളനി വിരുദ്ധ സമരങ്ങൾ, അല്ലെങ്കിൽ മറ്റ് കൾച്ചറലായിട്ടുള്ള പല മൂവ്മെൻറ്റുകൾ, ഇതിനെ എങ്ങനെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഈ ടൂറിസം കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്തറിയോ, ചരിത്രം നമ്മുടെ മനസ്സിലേ ഉള്ളൂ, ക്ലാസ് റൂമിലേ ഉള്ളൂ, പൊതുസ്ഥലത്തേക്ക് ഇറങ്ങി ചരിത്രമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വരുന്ന ഒരു ടൂറിസ്റ്റിന് ഇതെന്താന്ന് മനസ്സിലാവുമോ? സെക്രട്ടേറിയറ്റ് പോലും എന്താന്ന് മനസ്സിലാവില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് നടന്നു പോകുന്നവർക്ക് ആദ്യം സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു 100 വർഷത്തിലേറെ പഴക്കമുള്ള എല്ലാ കെട്ടിടത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ചരിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു വൃത്തിയുള്ള ഒരു ബോർഡ്, നല്ല ക്ലാസിക് ഒരു ബോർഡ് വെച്ചുകൂടെ? അതെല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുമല്ലോ. നാട്ടുകാർക്ക് പോലും, ഇപ്പോൾ കൊച്ചിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ലോ കോളേജുണ്ട്, ഗവൺമെൻറ് ലോ കോളേജുണ്ട്. ഇത് ലോ കോളേജ് ആയിട്ട് അവിടെ എല്ലാവർക്കും അറിയുള്ളൂ. കൊച്ചി രാജ്യത്തിൻ്റെ അസംബ്ലി മന്ദിരമായിരുന്നത്, അത് അവിടെ നടന്ന ചരിത്ര സംഭവങ്ങളും ഇതും കൂടെ വെച്ച് നല്ലൊരു ഫലകം, അത് വെറും പെയിൻറ് കൊണ്ട് എഴുതുകയല്ല ഞാൻ പറഞ്ഞത്, ഒരു ചരിത്ര അതിന് ഒരു സ്പെസിഫിക്കായ ഒരു മാതൃക ഉണ്ടാക്കണം. കേരളത്തിലെ എല്ലാ ചരിത്ര സ്ഥലങ്ങളിലും വെക്കുന്ന ബോർഡിനൊരു പ്രത്യേക രൂപഘടന, അത് നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ച് അത് എച്ച് ചെയ്തതോ അല്ലെങ്കിൽ അതിൽ തള്ളി നിൽക്കുന്ന അക്ഷരങ്ങളുമായിട്ടോ അത് മാഞ്ഞു പോകില്ലാത്ത മട്ടിൽ അത് അവിടെ സ്ഥാപിച്ച് കഴിയുമ്പം അതൊരു ഹെറിറ്റേജ്, ആ ബോർഡ് കാണുമ്പോൾ തന്നെ ഇതൊരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആണെന്ന് ആളുകളുടെ മനസ്സിലേക്ക് വരും. അത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നടന്ന സംഭവങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 2, നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സിനെയും ഇത് സംഘടിപ്പിക്കുന്നവരെയും ഈ ചരിത്രം പഠിപ്പിക്കണം, ഇത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറയണം. 3, നമ്മൾ ഇത്തരം ചരിത്രപ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ആളുകൾക്ക് ഇതൊരു ചരിത്രപ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് അനുഭവിക്കുന്ന മട്ടിൽ അതിനെ ഒന്ന് റീപ്രസൻറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഈ ആ പാർക്ക് അവന്യൂലൂടെ സഞ്ചരിക്കുമ്പോൾ, കൊച്ചി എനിക്ക് ഞാൻ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു നഗരമായതുകൊണ്ട് ഞാൻ എൻ്റെ ഉദാഹരണങ്ങൾ പറയുന്ന, അവിടെ ചില കോടതി മന്ദിരങ്ങൾ പ്രവർത്തിക്കുന്ന ആ പാർക്ക് അവന്യൂ, സുഭാഷ് പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൗരാണികമായ കെട്ടിടങ്ങളുണ്ട്. ശരിക്കും ഒരു കോടതി അതിനകത്ത് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി കോടതി പ്രവർത്തിച്ചാൽ പോലും അത് ശരിക്കും അതിന് സ്യൂട്ടബിൾ ആകുന്നത് അതൊരു മ്യൂസിയമായിട്ട്, കൊച്ചിയുടെ നഗരത്തിൻ്റെ ഒരു, കൊച്ചി എന്നത് പ്രകൃതിയാൽ ഒരു ക്ഷോഭത്താൽ ഉണ്ടായ ഒരു നഗരമാണ്. ആ പ്രദേശമൊക്കെ ഈ കായലിൽ അല്ലെങ്കിൽ കടലിൽ പൊങ്ങി വന്ന പഴയ ഒരു പ്രളയകാലത്തുണ്ടായതാണ്, മുസരിസ് പോയിട്ട് കൊച്ചി വളർന്നു വന്നത്. അപ്പോൾ ഈ ചരിത്രം മുതൽ ഇതുവരെയുള്ള കൊച്ചിയുടെ ആ പ്രാമാണിത്വവും ചരിത്രവും, വാസ്കോഡിഗാമ വന്നിറങ്ങി അയാൾ മരിച്ചതും അയാളെ സംസ്കരിച്ചതും മുതൽ ഡച്ചുകാരുടെയും ഫ്രഞ്ച് ഇവരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ വരവ്, തൃപ്പൂണിത്തുറയിൽ കൊച്ചി രാജാക്കന്മാർ, പിന്നീട് നിവർത്തന പ്രക്ഷോഭം മുതലുള്ള പ്രക്ഷോഭങ്ങൾ, മുന്നേറ്റങ്ങൾ, ഇന്ന് വരെയുള്ള കൊച്ചിയുടെ കഥയും ചരിത്രവും രൂപങ്ങളായും ദൃശ്യങ്ങളായും അനുഭവിക്കാൻ കഴിയുന്ന ഒരു മ്യൂസിയം നമുക്ക് കൊച്ചിക്കില്ല. ശരിക്കും കോടതി സമുച്ചയം കാക്കനാട്ടേക്കോ എവിടെയും പോയാലും ആ കേസ് നടത്തുന്നവരെ അവിടെ പോയി നടത്തിക്കോളും. അല്ലെ, കേസ് നടത്താൻ മറയണമെങ്കിൽ തന്നെ പറഞ്ഞൊന്നില്ല ആർക്കും.
അപ്പോൾ മറൈൻ ഡ്രൈവ് എന്തിനാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് ചിന്തിക്കണം. അപ്പോൾ ചരിത്രത്തെ ഈ മട്ടിൽ ചരിത്ര മന്ദിരങ്ങൾ എവിടെയുണ്ടോ അതിനെ ചരിത്ര മന്ദിരങ്ങളുമായി ടൂറിസം ഡെസ്റ്റിനേഷനുകളായിട്ട് അങ്ങ് ഏറ്റെടുക്കണം. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള നിയമനിർമ്മാണം തന്നെ ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ ഈ ഒറ്റപ്പാലത്ത് ഈയിടെ ഒരു സംഭവം ഉണ്ടായി, ഒറ്റപ്പാലം കോടതി പൊളിക്കാൻ തീരുമാനിച്ചു. സത്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കോടതിക്ക് എവിടെയും നടത്താം, അവിടെ തന്നെ വേണമെന്നില്ല. 10 കൊല്ലോ 50 കൊല്ലോ കഴിയുമ്പോഴാണ് നഷ്ടപ്പെട്ടതിൻ്റെ വില നമ്മളറിയാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റിന് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി നമ്മളത് പൊളിച്ചിരുന്നെങ്കിലും പഴയ ആ സെക്രട്ടേറിയറ്റ് മന്ദിരം തിരുവനന്തപുരത്തിൻ്റെ ലാൻഡ്മാർക്ക് എന്നത്തേക്ക് നഷ്ടപ്പെട്ടേനെ. ഇതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന പല അബദ്ധങ്ങളിൽ പല കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇനി അത് ആവർത്തിക്കാത്ത രീതിയിൽ നമുക്ക് അതിനെ സംരക്ഷിച്ച് നിർത്തണം. കാരണം ചരിത്രം എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങളും നമുക്ക് കാണാവുന്ന ചില സംഭവ തെളിവുകളും കൂടെ വേണം. ഇല്ലെങ്കിൽ വെറും പറച്ചിൽ മാത്രമായി പോകും. ഹാരപ്പയും മോഹൻജൊദാരോയും നമുക്ക് കാണിക്കാനും കൂടെ ഉള്ളതുകൊണ്ട് ആ ചരിത്രം സ്ഥാപിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ തള്ളലാണെന്ന് പറയും ആളുകൾ. അപ്പോൾ നമ്മുടെ ഇത്തരം കെട്ടിടങ്ങളും അവശേഷിപ്പുകളും സംരക്ഷിച്ചുകൊണ്ടാണ് ചരിത്രത്തെ നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടത്. അപ്പോൾ കേരളത്തിന് ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ കേരളത്തിൽ ബുദ്ധിസം ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് സ്ഥാപിക്കുക? കരുമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള ശില്പങ്ങളെ നമ്മൾ കുറേയും കൂടെ ഭംഗിയായിട്ട് സംരക്ഷിച്ച് അതിനെ ഇത് ബുദ്ധശില്പമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിരിക്കുന്നതിനെയും കൂടെ നമ്മൾ ഉദാഹരിച്ചുകൊണ്ട് വേണം. ഈ ബുദ്ധിസ്റ്റ് വലിയ തോതിൽ കേരളത്തിൽ പ്രചാരത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക ചരിത്രം. ഇങ്ങനെ ഓരോന്നിനും ഉദാഹരണങ്ങൾ കൂടി നമ്മൾ ഈ അവശേഷിക്കുന്നതിനെ നിലനിർത്തണം. അത് പലപ്പോഴും മിനിസ്റ്ററുടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. കാരണം അവർ പെട്ടെന്ന് പണി തീർക്കാനും സൗകര്യപ്രദമായി നടത്താനും ശ്രമിക്കില്ല. ഇത് രണ്ട് വകുപ്പും കൂടെ ഒരാളുടെ വന്നതുകൊണ്ട് ഇനി സാധ്യത കൂടുതലാണ്. ഹിസ്റ്ററി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൾച്ചർ, അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഒരു ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിച്ചത് അങ്ങ് അറിഞ്ഞിട്ടുണ്ട്. ബേപ്പൂർ സുൽത്താൻ്റെ ബേപ്പൂരിൽ നിന്നും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബേപ്പൂരിൽ ഇങ്ങനെ പോയി തിരൂർ വഴി പൊന്നാനി വഴി തൃത്താല എത്തുകയാണ്. അത് ഇനി സർക്യൂട്ട് ഭാവിയിലായി ഡെവലപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ലിറ്റററി സർക്യൂട്ട് ഒരു ബഡ്ജറ്റിൽ വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ സാധ്യത എന്ത്? അത് ഒന്ന് തീർച്ചയായിട്ടും അത് ഒരു സാംസ്കാരിക സർക്യൂട്ടായി മാറണം. ലിറ്ററി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അക്ഷരം മാത്രമല്ല, അതിലൂടെ കലരൂപം കൊണ്ടുവരണം, അതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവണം. ഇപ്പോൾ തസ്രാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് ആ നോവലിലെ കഥാപാത്രങ്ങളെയും ജീവിതത്തെയും കൂടെ അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കണം അതിനെ. മനസ്സിലായില്ലേ? വെറും കുറേ കെട്ടിടങ്ങളോ നിശ്ചലമായ കുറേ സാധനങ്ങളോ മാത്രമല്ല, ജീവിതവും കൂടെ അതിനകത്തേക്ക് നമുക്ക് പ്രമേണ ആഡ് ചെയ്യണം. അതിൻ്റെ പെർഫോമൻസുകൾ ഉണ്ടാവണം. അതിലൂടെ സംഭവിക്കുന്ന ഒത്തിരി പേർക്ക് തൊഴിൽ കിട്ടുന്നു, കലാകാരന്മാരുണ്ടാവുന്നു. അതായത് പെർഫോമൻസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഫോറിനേഴ്സിന് മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ടൂറിസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു പഠനയാത്രയ്ക്ക് വേണ്ടി വരുന്ന ഡെസ്റ്റിനേഷനായിട്ട് മാറും. ആദ്യം ഏത് ടൂറിസം ഡെസ്റ്റിനേഷനും വളരുന്നത് സ്വദേശികളുടെ യാത്രയിലൂടെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ കോവളത്ത് ആദ്യം വന്നിട്ടുണ്ടാവുക വിദേശിയായിരിക്കില്ല, മലയാളികൾ തന്നെയായിരിക്കും പോയി ഇത് കണ്ടാൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. പിന്നീടാണ് വിദേശികൾ വന്ന് തുടങ്ങിയത്. എന്നതുപോലെ തന്നെ സ്വദേശികൾക്കും എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. പലപ്പോഴും നമ്മുടെ ഈ ലിറ്റററി ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പം പലപ്പോഴും വിരസമായി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു മ്യൂസിയത്തിൽ കയറി ലിറ്റററി ചരിത്രം നമ്മൾ നോക്കിയാൽ കുറേ ഉപകരണങ്ങളോ കുറേ താളിയോലോ ഗ്രന്ഥങ്ങളോ ഇത് മാത്രം ഇങ്ങനെ വെച്ച് പോവുകയാണ്. അതിനെ ഒന്ന് ഒന്ന് ലൈഫ് കൊടുക്കുന്ന ഒരു ഒരു ആക്ടിവിറ്റി വരണം. അതിനാണ് നമ്മുടെ ഈ കലാകാരന്മാരെ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ഈ മിനിസ്ട്രി ഈ സത്യപ്രതിജ്ഞയുടെ അന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിനേക്കാൾ ആൾ ഓർത്തിരിക്കുക അതിൻ്റെ അവതരണം നടത്തിയ കലാരൂപമായിരിക്കും ആളുകളുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവുക. അത് മനോഹരമായൊരു കലാരൂപമായി അവതരിപ്പിച്ചപ്പോൾ അത് വ്യത്യസ്തമായ ഒരു അനുഭവമായി. എന്നതുപോലെ നമ്മൾ ഏതിനെയും അല്പം കലയുടെ അംശവും ഈ പറഞ്ഞ രസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുകയും കൂടെ വേണം. നമ്മുടെ പൊതുവായൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയമാണോ അത് വരേണ്ടതായിരിക്കണം, അലമാരിക്ക് അത് പൂട്ടി വെച്ച സാധനങ്ങളുടെ ഒരു ശേഖരമായിരിക്കണം മ്യൂസിയം എന്ന് അല്ല. മ്യൂസിയം ലൈഫാണ്, ലിവിങ് മ്യൂസിയങ്ങളായി മാറണം. അപ്പം ഇവിടെ പെർഫോമൻസുകൾ, ഇൻട്രാക്ഷനുകൾ അന്ന് ഒരു കാലഘട്ടത്തിലെ, ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ മംഗോസിൻ്റെ ചുവട്ടിലും മൂപ്പരെ കാണാൻ പറ്റണം നമുക്കവിടെ. അവിടെ നിന്ന് ആ പാട്ടൊഴുകി പരക്കണം. സോജാ രാജകുമാരി എന്നിങ്ങനെ പാട്ട് ആ അതിലേക്ക് കയറുമ്പോഴേ നമ്മൾ സ്വീകരിക്കുന്ന ഈ പാട്ടായിരിക്കണം. ഇടയ്ക്ക് അകത്തേക്ക് നോക്കി വിളിക്കുന്ന ആ ശബ്ദം കേൾക്കണം. അപ്പം ഓഡിയോ വീഡിയോ വിഷ്വൽ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒരു 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 സാധ്യത മുഴുവൻ ഈ ഈ സർക്യൂട്ടിൽ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇതൊരു വലിയ വ്യത്യസ്തമായ അനുഭവമാകും. ഇത് കാണാൻ സ്വദേശികൾ ഒഴുകിയെത്തും. പുറകെ വിദേശികൾക്ക്, ഇപ്പോൾ നമ്മുടെ ലിറ്ററേച്ചറിനെ കുറിച്ച് വിദേശികൾക്ക് വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത് സ്വദേശികൾക്കായിരിക്കും. വിദേശികൾ പുറകെ പിന്നാലെയാണ് വരിക. അതേപോലെ കൃതികളിലെ കഥാപാത്രങ്ങൾ നൽകുന്ന സന്ദേശങ്ങളെ തീർച്ചയായിട്ടും അതും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. യെസ്,
അല്ലേ അതും ചെയ്യാം തീർച്ചയായിട്ടും അതേപോലെ ഞങ്ങൾ ഈ ബഡ്ജറ്റിലെ വേറൊന്ന് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് ആണ് അറിയോ കൊല്ലം അതെ അതെ അപ്പോൾ അതിനെ എങ്ങനെയാണ് അത് താങ്കളുടെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ചുള്ള ലോകത്തിലെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ടൂറിസ്റ്റുകളുടെ ഒരു വിഭാഗം അതായത് ടൂറിസ്റ്റുകൾ പല കാറ്റഗറി ഉണ്ട് അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട് അതായത് അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്നവരുണ്ട് നേച്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്നവരുണ്ട് കൾച്ചറൽ ടൂറിസം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഫുഡിന് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ പോകുന്നത് പലരും പലതിൽ സ്പെഷ്യലൈസ് ചെയ്തവരാ അപ്പോൾ ഇതിനകത്ത് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിലേക്ക് പ്രകൃതിയിലേക്ക് സസ്യജാലങ്ങളിലേക്ക് ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ ഓസ്ട്രേലിയയിൽ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ സഞ്ചാരത്തിന് വേണ്ടിയുള്ള യാത്രയിലിടയ്ക്ക് അവിടെ ഒരു വനപ്രദേശത്തേക്ക് പോയി ഈ വനപ്രദേശത്ത് ശരിക്കും പ്രത്യേകിച്ച് മൃഗങ്ങളെയോ ഒന്നും നമുക്ക് കാണാനില്ല പക്ഷേ ഈ ടൂർ ഗൈഡ് ഞങ്ങളെ ഒരു തുറന്ന ജീപ്പാണ് അതായത് വെള്ളത്തിലും കരയിലും ഓടുന്ന ഒരു ആംഫീബിയൻ വെഹിക്കിളാണ് അപ്പോൾ ഇത് കുറേ ദൂരം ഇത് ഇങ്ങനെ വനപാതയിലൂടെ ഓടും ഇത്തിരി കഴിഞ്ഞൊരു അരുവി അല്ലെങ്കിൽ ആറ് വരുമ്പം ഇത് അതിനകത്തോട്ട് ഇറങ്ങും അത് ഒരു ബോട്ട് പോലെ കുറേ ദൂരം ഓടും അത് കഴിഞ്ഞ് വീണ്ടും ചെന്ന് കരയ്ക്ക് ചെന്ന് കയറി ഓടിപ്പോകും ഇതെല്ലാം വനത്തിനകത്തൂടെ പോകുന്നത് ഇവർ ചെയ്യുന്ന ആകെപ്പാടുള്ള ജോലി ഓരോ മരത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് നിർത്തിയിട്ട് അതിന് ഇത്ര വർഷത്തെ പഴക്കമുണ്ട് അത് ഇത് കണ്ടില്ല ഇത് ആ വർഷം അളക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ കണ്ടല്ലോ ഒരു മാർക്ക് അത് 15 വർഷം കൂടുമ്പോഴേ അങ്ങനെ ഒരു സാധനം വരൂ ഓരോ മുട്ടുകൾ വരുമല്ലോ ഇപ്പോൾ തെങ്ങിൻ്റെ ആണെങ്കിൽ അതിലെ ഓരോന്നും എണ്ണിട്ട് നമ്മൾ ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോന്ന് രസകരമായി കഥ പോലെ വിവരിച്ചു തരുന്നു ഇത് ഇത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സസ്യമാണ് ഇതിൽ ജീവിക്കുന്ന ഇന്ന ഇന്ന ജീവികളാണ് അതിൽ ഇങ്ങനെ ഓന്ത് പോലത്തെ ജീവികൾ ഇത്രയും ജീവിക്കുന്നത് അപ്പോഴത്തേക്കും ഒരു ഓന്ത ചാടിപ്പോകുന്നുണ്ടാവും കണ്ടില്ലേ ഇങ്ങനെ വളരെ രസികത്വത്തോടെ അപ്പം നമുക്ക് ഇത്തരത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ജീവസുറ്റ കഥകളായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഗൈഡുകളും കൂടെ വേണം അവരെ പരിശീലിപ്പിക്കണം ഇപ്പോൾ ബോട്ടണി പഠിച്ച അല്ലെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് ഉള്ള ആളുകളെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അവർ കുറച്ച് രസികത്വവും വേണം നന്നായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള സ്കില്ല് വേണം എന്നാൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വെറുതെ വനത്തിൽ കൂടെ പോകുക എന്നുള്ളതിനപ്പുറം കുറച്ചതിനകത്ത് നാടകീയതകൾ വരണം അതിനകത്തെ ലൈഫ് വനജീവിതങ്ങൾ കാണിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള ഒരു ഒരു സാധ്യത ടൂറിസത്തിൽ വലിയ തോതിലുണ്ട് ഇപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ ഈ PWD വകുപ്പും കൂടി പറഞ്ഞുകൊണ്ട് പറയാം PWD വകുപ്പ് പൊതുവെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ കുറേ കയ്യേറ്റങ്ങളുടെ പ്രശ്നം വരുന്നുണ്ട് PWD സ്ഥലം പല പരസ്യ കമ്പനികളാണ് കയ്യേറുന്നത് അപ്പോൾ അളക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഓരോയിടത്തും അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ സ്ഥലങ്ങൾ ദേശീയപാതയോട് ചേർന്ന് കിട്ടും പ്രധാന റോഡുകളോട് ചേർന്ന് കിട്ടും അതിന് ശരിക്കും ടൂറിസം ഡെവലപ്മെൻ്റ് കൂടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും അതിന് വലിയ റോൾ വഹിക്കാൻ പറ്റും ആർക്കിടെക്റ്റുകൾ യെസ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേരളത്തിൻ്റെ ടൂറിസത്തിന് ഇത്തരം സ്ഥലങ്ങൾ അവിടെ ഈ പറഞ്ഞ ആർക്കിടെക്ട്സുകളെ ഒരു ടീമിനെ ഉപയോഗിച്ചോ അല്ലെ പുതിയ തലമുറയിലവർ ഉപയോഗിച്ചോ നമുക്ക് ഒരു നാടിൻ്റെ ചരിത്രം അതുപോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ നേരത്തെ പറഞ്ഞു ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളെ വെച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു അതുപോലെ മറ്റു ചില കാര്യങ്ങൾ സൂചിച്ചു അതുപോലുള്ള ഒരു മേഖലയാണല്ലോ ഇത് അപ്പോൾ അതെങ്ങനെ ഇത് രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതായത് ഇനി നമ്മൾ നിർമ്മിക്കുന്ന ഒരു കെട്ടിടമോ ഏത് സ്ട്രക്ചറാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ടൂറിസം ഡിപ്പാർട്ട്മെൻ്റാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ് ഇത് വെറും ടൂറിസം കച്ചവടമല്ല നമ്മുടെ പൈതൃക സംരക്ഷിക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ നടത്തുക അതിന് കാശും കൂടെ മേടിച്ചെടുക്കുന്നതുകൊണ്ടാണ് അതിന് ടൂറിസം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ബുദ്ധിപൂർവ്വം നമ്മൾ നമ്മളുടെ പൈതൃകത്തെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് വിദേശികളിൽ നിന്ന് അതിന് വേണ്ട പണവും കൂടെ മേടിച്ചെടുക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ടൂറിസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ റവന്യൂ ഉണ്ടാക്കുന്നു നാടിനും ഗുണമുണ്ടാകുന്നു സർക്കാരിനും ഗുണമുണ്ടാകുന്നു എല്ലാവർക്കും ഗുണമുണ്ടാകുന്നു അപ്പോൾ നമ്മൾ ഇനി പണിയുന്ന ഏത് നിർമ്മിതിക്കും ഒരു കേരളീയ സ്വഭാവമുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഒരു അമേരിക്കക്കാരൻ്റെ നിർമ്മിതി ഇവിടെ പണിയേണ്ട കാര്യമുണ്ടോ അപ്പോൾ അത് ഒന്നാമതായി നമ്മൾ നിഷ്കർഷിക്കേണ്ട ആർക്കിടെക്റ്റുകളോട് പറയേണ്ടത് നമ്മൾ ആ കെട്ടിടം കാണുമ്പോൾ തന്നെ അതൊരു ഒരു എന്തോ യുണീക്കായ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 200 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു നല്ലൊരു വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്ന് നോക്കിയിട്ട് പോകും എന്നാൽ ബാക്കി മന്ദിരങ്ങളെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല ഇന്നും അത്തരത്തിൽ സംരക്ഷിക്കുന്ന ഇപ്പോൾ കോഴിക്കോട്ടെ ചില വീട് ചിലതൊക്കെ പൊളിച്ചു പോയി പോയ വീടുകളൊക്കെ പലതിൻ്റെ സ്ഥിതി നമുക്കറിയാം പലതും പോയി പക്ഷേ അതിനെ സംരക്ഷിച്ച് നിർത്തിയത് നമ്മൾ ഇന്നും പോയി കാണാൻ തക്ക ഒരു ഒരു നിർമ്മിതി തന്നെയല്ലേ ഇതുപോലെ ഓരോ പ്രദേശത്തെയും ഓരോ കമ്മ്യൂണിറ്റിയുടെയും വീടുകളും ആ പ്രദേശത്തെ ആ പ്രബല കമ്മ്യൂണിറ്റിയുടെ വീടിൻ്റെ ഒരു സ്വഭാവത്തിലായിരിക്കണം നമ്മൾ ഇത് പണിയേണ്ടത് ഒറ്റപ്പാലത്ത് പണിതാൽ ആ ഒരു സ്വഭാവം അതിനകത്തുണ്ടാവണം വഴിയിരികെ പണിയുമ്പോഴും വഴിയുടെ പോകുന്നവർ ഒരിക്കലും ഉള്ളിൽ ഇങ്ങനെ ഒരു എട്ടുകെട്ടുണ്ടെന്നറിയില്ല എന്നാൽ വഴിയിരികെ തന്നെ അതിൻ്റെ ഒരു സൂചന കൊടുത്തുകൂടെ ഈ കെട്ടിടങ്ങളിലൂടെ മനസ്സിലായില്ല ഈ പ്രദേശത്തിൻ്റെ ഒരു സംസ്കാരം നമ്മൾ തസ്കണി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഉത്തരപ്രദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ തസ്കണിയുടെ സ്വഭാവമുള്ള വീടേ ഉള്ളൂ അവിടെ വേറെ ഫ്രഞ്ച് ശൈലിയിലുള്ള വീട് പണിതാൽ നാട്ടുകാർ തന്നെ പൊളിച്ചു കളയും
ഇവരുടെ പൈതൃകത്തിന്റെ പ്രദർശനമാണ് സത്യം പറഞ്ഞാൽ ഇത്തരം വീടുകൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം നമുക്ക് ആ പാരമ്പര്യ ബോധം നഷ്ടപ്പെടുന്നു ഈ ഓരോരുത്തരും നമ്മളിപ്പോൾ സായിപ്പിൻ്റെ പേരിലല്ലോ അഭിമാനം കൊള്ളേണ്ടത് നമ്മൾ നമ്മുടെ പൂർവികരുടെ പേരിലാണ് അഭിമാനം കൊള്ളേണ്ടത് അത് എങ്ങനെയാണ് അഭിമാനം കൊള്ളുക ഇത്തരം ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അടുത്ത തലമുറ ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞ് അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നത് ഒരു ജപ്പാൻകാരനൊപ്പം ഒരു ചൈനക്കാരനൊപ്പം ഒരു യു എസ് എക്കാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു ഒരു ഫ്രഞ്ചുകാരൻ്റെ ഒപ്പം ആയിരിക്കും ജോലി ചെയ്യുന്നത് അവൻ ഇവരെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് ഞാൻ എൻ്റെ 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 ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് പണിയിച്ച വീട് ഞങ്ങളുടെ ഗ്രാമം ഇതാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്താണ് അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ മുന്നിൽ കാണണം ഇന്നത്തെ കാലത്ത് ആദരവ് ഒരു സമൂഹത്തിന് കിട്ടുന്നത് അവൻ്റെ പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ കൂടിയാണ് അല്ലാതെ അവൻ്റെ പോക്കറ്റിൽ എത്ര കാശുണ്ടെന്നുള്ളത് മാത്രമല്ല ഇത് നമ്മുടെ ആളുകളും ബോധ്യം പറയണം അപ്പോൾ നമ്മൾ ഇനി പണിയുന്ന ഏത് സ്ട്രക്ചറും നമ്മളുടെ ഒരു പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതിഫലനമായിരിക്കണം അത് റോഡേ പോകുന്നവന് മനസ്സിലാവണം അപ്പോൾ ഇത്തരം സ്ഥലങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അത് വളരെ സുപ്രധാന കാര്യം രണ്ടാമത്തെ ഒരു കാര്യം പി ഡബ്ല്യു ഡിയും കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇപ്പോൾ എനിക്കറിയാം മറൈൻ ഡ്രൈവ് കൊച്ചി മറൈൻ ഡ്രൈവിനെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യുന്ന പ്രോസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ വടക്കേ അറ്റം ഏതാണ്ട് തീർന്നു തീർന്നു വരിക പക്ഷേ ഇപ്പം നമ്മളവിടെ കാണുന്നൊരു കാര്യം ഈ കോവിഡിൻ്റെ പശ്ചാത്തലം കൂടെ കൂടിയാണ് ഒരു രണ്ട് ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് അതിന് അവിടെ ഒരു പെട്ടിക്കട ഇത്തേ വന്നു കഴിഞ്ഞു രണ്ട് സൈഡിലും ഈ പെട്ടിക്കട വന്നതോടുകൂടി എന്താണ് ഇവിടെ ബ്യൂട്ടിഫൈ ചെയ്തതെന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല നമുക്ക് ഇതൊരു സാമൂഹ്യ പ്രശ്നം കൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് വരുന്നത് എന്നാൽ നമുക്ക് ഭാവിയിലല്ല ഉടനെ തന്നെ ഈ പെട്ടിക്കടകൾ തീർച്ചയായും യൂറോപ്പിലുണ്ട് അതിന് കിയോസ്കുകൾ എന്ന് അവർ പറയുന്ന കിയോസ്കുകൾക്ക് നമുക്ക് നമ്മുടേതായ ഒരു രൂപഘടന ഉണ്ടാക്കി നിർദ്ദേശിച്ച് അത് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യിക്കാൻ ഫൈബർ ഗ്ലാസ് കൊണ്ടോ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിച്ച് ഇവർക്ക് കൊടുക്കാനും ഇവരൊരു കുറച്ച് പൈസ മുടക്കി ഇവരിതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഹാഫ് അതിൻ്റെ ഒരു പകുതി പണം ഈ പെട്ടിക്കട നടത്തുന്നവർ മുടക്കുകയും ബാക്കി ഇത് സ്പോൺസർ ചെയ്യാൻ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിൻ്റെ ബോർഡ് വലിപ്പത്തിൽ അഞ്ച് വർഷത്തേക്ക് വെക്കാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് അവരെക്കൊണ്ട് ബാക്കി പൈസയും മുടക്കിച്ച് കേരളത്തിലെമ്പാടും സമാനമായ ഒരു ഒരു സാംസ്കാരിക പ്രതിഫലനമാകുന്ന പെട്ടിക്കടകളാക്കിക്കൂടെ ഈ വൃത്തികെട്ട ടാർപ്പായം വലിച്ചു കെട്ടി പരിസരമെല്ലാം വൃത്തികേടായി കിടക്കുന്നതിന് പകരം കേരളത്തിൽ എവിടെ ചെന്നാലും അതൊരു കലാരൂപം തന്നെയായി നിൽക്കുന്ന അതിൻ്റെ മാതൃകകൾ ധാരാളമുണ്ട് ഞാൻ ഇത്രയൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരാളും കൂടിയാണ് അപ്പം എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ ഈ ടാർപ്പായ വലിച്ചു കെട്ടി ചുറ്റും വൃത്തികേടായി കിടക്കുന്ന കുറേ അത് ഇത് വലിച്ചു വാരിയിടുന്ന ഇത് ആ വഴിയോരങ്ങളാണ് ഒരു നാടിൻ്റെ പൂമുഖങ്ങൾ ഒരു ടൂറിസ്റ്റോ ഒരു വിദേശിയോ അന്യ സംസ്ഥാനക്കാരനോ കടന്നു വരുന്ന നമ്മുടെ ഗ്രാമങ്ങളിലേക്കല്ല പോകുന്നത് മെയിൻ പാതകളിലൂടെ പോകുമ്പോൾ രണ്ടു വശത്തും കാണുന്ന സംസ്കാരമാണ് നമ്മുടെ സംസ്കാരമായിട്ട് അവൻ കാണുന്നത് അവിടെ വൃത്തിയുള്ള കടകളും ഷോപ്പുകളും പൈതൃകമുള്ള കെട്ടിടങ്ങളുമാണെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അവരെ അത്ഭുതപ്പെടും അതല്ല ശുചിത്വം ഒരു പ്രധാന ഘടകമാണ് ശുചിത്വം ഓരോ പൗരനും എൻ്റെ ചുറ്റുപാടും ശുചീകരിക്കപ്പെടണം എന്നൊരു ചിന്താഗതി വളർത്തൽ പ്രധാനമാണ് വളരെ പ്രധാനം ടൂറിസത്തിൻ്റെ പുരോഗതി ഓരോ പൗരൻ്റെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം തീർച്ചയായിട്ടും ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നിവയെ കണക്ട് ചെയ്താൽ അത് സ്വയം ഉത്തരവാദിത്തമായി മാറും തീർച്ചയായിട്ടും കാരണം എൻ്റെ വീട്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയി കഴിയുമ്പോൾ എനിക്ക് ഇതിനെ വൃത്തിയാക്കി ഇട്ടേ പറ്റൂ ഞാനതിൻ്റെ ഭാഗമാകുന്നു പിന്നെ ഒപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലും കുട്ടികളിലേക്കും കൂടി ഈ സന്ദേശം എത്തുന്ന പാഠഭാഗങ്ങളൂടെ ഉണ്ടാവണം അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം അതായത് ഈ ശുചിത്വബോധം സൗന്ദര്യബോധം എസ്തെറ്റിക് സെൻസ് നമ്മൾ പഠിപ്പിക്കുന്നില്ല കുട്ടികളെ അതായത് ഒരു സിനിമ നമ്മൾ കാണാൻ പോകാറുണ്ട് സിനിമ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്ന് ഇവിടെ മാത്രം ആരും പഠിപ്പിക്കുന്നില്ല ശരിക്കും സിനിമ കാണാൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് സിനിമയുടെ ഏതാണ് ഇപ്പോൾ കഥകളി കാണാൻ എല്ലാവർക്കും പോയി ആസ്വദിക്കാൻ പറ്റുമോ കഥകളി ആസ്വദിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ എന്നതുപോലെയാണ് ഒരു പെയിൻറ്റിങ്ങിനെ ആസ്വദിക്കേണ്ടത് ഒരു സിനിമയെ ആസ്വദിക്കേണ്ടത് ഒരു ശില്പത്തെ ആസ്വദിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ബഹുപുരുഷൻ പേർക്ക് അറിയത്തില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും പൈങ്കിളി കലാരൂപങ്ങളായിരിക്കുന്നതിൻ്റെ കാര്യം ഒരു യഥാർത്ഥ കലാരൂപത്തെ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് ആ കലാകാരൻ എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത് അതിനെ എങ്ങനെ വായിച്ചെടുക്കണം എന്ന ബോധ്യം നമ്മൾ കൊടുക്കുന്നില്ല അത് സ്കൂളിൽ ഈ എസ്തെറ്റിക് സെൻസ് കൂടെ പഠിപ്പിക്കണം ഒപ്പം സൗന്ദര്യബോധം എന്നതും വൃത്തിയാക്കൽ എന്ന് പറയുന്നതും കുട്ടികളിൽ ബാല്യം മുതൽ തന്നെ കൊടുക്കേണ്ട ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണം അത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം ഞാനൊരിക്കൽ ബാലിയിൽ പോയപ്പോൾ കണ്ട ഒരു കഥ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രോഗ്രാമുകളിൽ അതായത് അവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ചൂലും കൂടെ കൈപ്പിടിച്ചോണ്ടാണ് ബാഗ് കൊട ചൂല് ഈ ഒരു പീരീഡ് ഇവരെ ഓരോ ക്ലാസ്സുകാർക്കും സ്കൂളിൻ്റെ പരിസരത്ത് ഓരോ സ്ട്രീറ്റ് കൊടുത്തിരിക്കുക അവർ ചൂലുമായിട്ട് ഇറങ്ങി അത് വൃത്തിയാക്കി ഇടുകയാണ് അവരാണ് വൃത്തിയാക്കി ഇടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കുട്ടികളിലുണ്ടാകുന്ന പൗരബോധം അവരുടെ മാതാപിതാക്കൾ പിന്നെ ആ വഴിയിൽ കൊണ്ട് വേസ്റ്റ് ഇടില്ല ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്ത വൃത്തിയാക്കിയിടേണ്ടതിൻ്റെ ഒരു പാഠം ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ കയ്യിൽ ചൂലെടുത്താൽ പ്രശ്നമാകുമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ കാണും പക്ഷേ ഈ അവർ ആ കുട്ടികളെ സ്പോയിൽ ചെയ്യുകയാണ് ചൂലെടുക്കാൻ കഴിയുന്ന വേണ്ടി വന്നാൽ വൃത്തിയാക്കാൻ ധൈര്യവും തൻ്റെ ഇടമുള്ള ഒരു തലമുറയെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത് ഏതോ ഒരു വിഭാഗത്തിന് മാത്രം ജോലിയല്ല എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഞാനല്ലേ വൃത്തിയാക്കേണ്ടത്
എൻ്റെ വീടിൻ്റെ പരിസരം ഞാനല്ലേ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രാമം വൃത്തിയാക്കാൻ എനിക്ക് ഉത്തരവാദിത്വമില്ലേ? അത് ഏതാനും തൊഴിലാളികളുടെ മാത്രം ജോലിയല്ല എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ ഞാൻ എവിടെയും വലിച്ചെറിയില്ല. അപ്പോൾ ഈ ഒരു കൾച്ചറും കൂടെ നമ്മൾ ഈ ടൂറിസത്തിൻ്റെ കൂടെയും വിദ്യാഭ്യാസത്തിൻ്റെ കൂടെയും വളർത്തിയെടുക്കണം. ഇപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ വെൽനസ് ടൂറിസത്തിൻ്റെ ഇപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും അലോപ്പതി അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഉണ്ട്. വെൽനസ് ഒരു സാധ്യത എന്താണ് നമ്മുടെ ഈ വെൽനസ്? ഞാനീ പറഞ്ഞ അതിന് ഒരു സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഗ്രാമത്തിലും ഇത് ചിലപ്പോൾ അങ്ങ് തുറന്നു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ആക്യുറസി പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റിൻ്റെ മേലും വിദേശിയുടെ മേലാണ് ഇത് പരീക്ഷണം നടത്തുന്നത്. കാരണം പാളിപ്പോയ വലിയ പേരുദോഷം ഉണ്ടാകാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറച്ചൊന്ന് നമ്മൾ പഠിച്ചു തന്നെ ചെയ്യേണ്ടതുണ്ട്. പഠിച്ചെന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന കപ്പാസിറ്റി ഉള്ള പരിശോധിച്ച് ബോധ്യപ്പെടുന്ന ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇത് ചെയ്യാവുള്ളൂ എന്നുള്ളത്. കാരണം അത് ഒത്തിരി എണ്ണം കൂട്ടിയില്ലെങ്കിലും അതിൻ്റെ ആക്യുറസിക്ക് പ്രാധാന്യമുണ്ട്. ചില രാജ്യങ്ങളിൽ പോയിട്ട് വെറുതെ നമ്മൾ ചില പരീക്ഷണമൊക്കെ നടത്തിയിട്ട് പിന്നെ ഏറ്റുനിൽക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തെ തന്നെ നമ്മൾ വെറുത്തു പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഫാം ടൂറിസം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാധ്യതയും. അപ്പോൾ എനിക്ക് ഒരു നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു, അപ്പോൾ കേരളത്തിൽ ടൂറിസത്തിന് ഏറ്റവും സാധ്യത കാണുന്ന ഇടമേതാണ്? ജില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ജില്ല പറയുമ്പോൾ മറ്റ് ജില്ലകളെ എല്ലാ ജില്ലക്കും തുല്യ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, ഇപ്പോൾ ഞാൻ നേരത്തെ മലബാർ ടൂറിസം പറഞ്ഞല്ലോ, അതുപോലെ ഫോക്കസ് ചെയ്താൽ ഇപ്പോൾ ചൈനീസ് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഏറ്റവും നന്നായി ഫോക്കസ് ചെയ്യേണ്ട അഥവാ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അത് എവിടെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? വടക്കൻ കേരളം അൺഎക്സ്പ്ലോർഡാണ്. സത്യത്തിൽ സിനിമാക്കാരെല്ലാം പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പാലക്കാട്. പക്ഷേ ഇന്നേ വരെ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നുണ്ടോ എനിക്ക് വലിയ സംശയം അല്ലേ. പാലക്കാടിൻ്റെ ഗ്രാമീണ ജീവിതത്തെ നമുക്കൊരു സിനിമയിലൂടെ നമുക്ക് ഭയങ്കര കാൽപ്പനിക ഫീലൊക്കെ തരുന്നൊരു സാധനമാണെങ്കിൽ എന്തുകൊണ്ട് അതിനെ പാശ്ചാത്യ ടൂറിസ്റ്റുകളുടെ മനസ്സിലേക്ക് ആ മട്ടിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ കഴിയുന്നില്ല? ആനയും ആനക്കാരും ഒക്കെയുള്ള അവിടെ കുഴപ്പം നമ്മുടേതാണ് കുഴപ്പം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എനിക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് പറയേണ്ട ഒരു കാര്യം, നമുക്ക് കേരളത്തെ ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ മാസം കൊണ്ടോ ഈ പറഞ്ഞ രീതിയിലേക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഒരു ചെറിയൊരു ചിന്ത പങ്കുവെക്കുകയാണ്. നമുക്ക് കേരളത്തിലെ ഒരു പഞ്ചായത്തിനെ എടുത്തിട്ട് 5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ കേരളം മൊത്തം എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കുന്ന മട്ടിൽ ഒരു ഏറ്റവും സാധ്യതയുള്ള ഒരു പഞ്ചായത്തിനെ എടുത്ത് സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടി വന്ന ഒരു IAS-കാരനെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ ഇച്ഛിക്കുന്ന മട്ടിലുള്ള ഒരു മാതൃകാ പഞ്ചായത്തായി ടൂറിസത്തിൻ്റെ സർവ്വസാധ്യതയെ പ്രയോജനപ്പെടുത്തുന്ന സൗന്ദര്യവൽക്കരിച്ച ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ വഴികളും വഴിയോരങ്ങളും അവിടുത്തെ വിളക്കുകാലുകളും പോലും സ്ഥാപിച്ച നമ്മളൊരു റിസോർട്ടിൽ കൂടിയാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന മട്ടിൽ രൂപാന്തരപ്പെടുത്തിയ ഈ എല്ലാ വിഭാഗ ആളുകളും അതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്ന ഒരൊറ്റ പഞ്ചായത്തിനെ നമുക്ക് മാതൃകയായിട്ടുണ്ടായിക്കൂടെ? അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പഞ്ചായത്തായി മാറില്ലേ? ഈ പഞ്ചായത്ത് കാണാൻ കേരളത്തിൻ്റെ നാനാഭാഗത്തും പഞ്ചായത്ത് ആ നാട്ടുകാർ തന്നെ വരില്ലേ, വിദേശികൾ വരില്ലേ? ഇങ്ങനൊരു ഗ്രാമം മൊത്തമായി രൂപാന്തരപ്പെട്ട് അതിൻ്റെ സൗന്ദര്യം നമ്മൾ ഈ ക്യാമ്പസിലൂടെ നടക്കുന്നത് പോലെ ആയിരിക്കണം അവിടുത്തെ ഓരോ വീടും പരിസരവും ഒക്കെ. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയാൽ അതായിരിക്കും അത് വലിയൊരു ആത്മവിശ്വാസം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വലിയൊരു പ്രതീക്ഷ ജനത്തിന് നൽകില്ലേ? ഇങ്ങനെ ഈ പഞ്ചായത്തിനാകാമെങ്കിൽ എൻ്റെ പഞ്ചായത്തിനും ആകാം, പിന്നെ ആ പഞ്ചായത്തുകൾ അങ്ങ് ഏറ്റെടുത്തോളൂ ആ പ്രശ്നങ്ങൾ. ഒരു മോഡൽ ടൂറിസം പഞ്ചായത്ത് നമുക്കുണ്ടാക്കണം. അത് ഈസിയായിട്ട് നമുക്ക് സാധ്യമാകും. ഒരു പഞ്ചായത്തിലേക്ക് ശ്രദ്ധിക്കാനും അവിടെ ഇതെല്ലാം നടപ്പാക്കി അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താം. അതിനും സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് ടൂറിസത്തിൻ്റെ സാധ്യതകൾ, ഇത്തരം കലാരൂപങ്ങൾ, ഇത്തരം വൈവിധ്യങ്ങൾ, ഇതെല്ലാം ഉള്ള അതിന് സാധ്യതയുള്ള ഒരു പഞ്ചായത്തിനെ എടുത്ത് കേരളത്തിൻ്റെ ഭാവി ഇങ്ങനെയായിരിക്കും, കേരളത്തിലെ ഓരോ പഞ്ചായത്തും ഭാവിയിൽ ഇങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു കൊടുത്താൽ അതിപ്പോൾ ആത്മവിശ്വാസം കേരളീയർക്ക് കൊടുക്കുന്ന എന്താ ഉണ്ടാവുക? അപ്പോൾ ഇത്രയും സമയം നമുക്ക് ഇരുന്ന്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു, ഞാനൊരു വിദ്യാർത്ഥിയായിട്ടാണ് ഇരിക്കുന്നത്, കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഞാനും ഏറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ ഇത് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഏറെ വളരെ എന്നേക്കാൾ ഇതിൽ പഠിച്ചിരിക്കാണ് ഇരിക്കുന്നത്. കാരണം നല്ലൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ആ മേഖല പഠിക്കാതെ ഒരാൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിതും സഹായിക്കേണ്ടി വരും. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് നാടിന് വേണ്ടി നമ്മളാണ്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും ചില നിലപാടുകൾ ഞങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്, ചിലത് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് തീർച്ചയായും പോസിറ്റീവായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ടൂറിസം വകുപ്പിന് വേണ്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും, കാരണം നാടിന് വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സമയം ചിലവഴിച്ച് ഇവിടെ ഒരുമിച്ച് നിന്നതിന് നന്ദി. താങ്ക് യു.